നമ്മളൊരു യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് അരുവിത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ വേറൊരു വഴിയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത്, അത് ഞാൻ വഴിയേ പറയാട്ടോ. അപ്പം ഇപ്പം നമ്മളുള്ളത് അരുവിത്ര വെള്ളിച്ചമലയിലാണ്. വെള്ളിച്ചമല എന്ന് പറയുന്ന ഇവിടെ പ്രശസ്തമായൊരു കുരിശുണ്ട്. ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കുരിശൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. അപ്പം എല്ലാവരുടെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പോന്നോളൂ. അപ്പം ഇന്നത്തെ യാത്ര കേരളത്തിന് പുറത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞു. അതെവിടേക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പത്തിനാണ് ഇന്ന് പോകുന്നത്. കമ്പത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം, നിറച്ച് മുന്തിരിക്കലകളുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മുന്തിരി തോട്ടത്തിലൊന്ന് പോകാമെന്നുള്ളത്. അപ്പം അത് കുറേ വർഷങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നടക്കുന്നത്. അപ്പം ഇന്ന് മുന്തിരിത്തോട്ടം കാണാനാണ് നമ്മൾ പോകുന്നത്. മൂന്നുവഴി, വാഗമൺ, പിന്നെ കുമളി, ഇതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്താണ് അങ്ങനെ പോകുന്നത്. അപ്പം കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം മുന്തിരിത്തോട്ടം കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും എന്റെ യാത്രയിൽ കുടിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഈ വെള്ളിച്ചമലയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് കമ്പത്തിലേക്ക് പോകാം. ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ധാരാളം കാഴ്ചകൾ നമുക്ക് ഇതാ താഴെ കാണാനുണ്ട്. താഴെ ടൗണുണ്ട്. അതുപോലെ തന്നെ ഈ നടന്നു വരുന്ന വഴിയിൽ ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇവിടേക്ക് വന്നാൽ ഒരു തീർത്ഥാടനവുമാകും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മാനസിക ഉന്മേഷം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇതുണ്ടോ, മലകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം മഞ്ഞ് കയറി കിടക്കുന്ന സമയമാണ്, വെയിലാകുന്നതേ ഉള്ളൂ രാവിലെ ആയതുകൊണ്ട്. അപ്പം ജസ്റ്റ് ഞങ്ങൾ ഇതിലെ പാസ് ചെയ്തപ്പോൾ ഇവിടെയും കൂടെ കയറി ഇതൊക്കെ ഒന്ന് കണ്ടത് പ്രാർത്ഥിച്ചു പോകാമെന്നുകൊണ്ട് കയറിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളിച്ചമലയിലുള്ള ഒരു പള്ളി. ഇത് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ പ്രശസ്തമായിട്ട് ഉള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ധാരാളം ആളുകൾ വരാറുണ്ട് മല കയറാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുരിശ് എന്ന് പറയുന്ന ഈ പള്ളിയുടെ അകത്തു നിന്നാണ് കേട്ടോ ഈ കുരിശ് വരുന്നത്. ഇപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി കാണാൻ പറ്റുന്നില്ല. ഇത് പള്ളിയുടെ അകത്തു നിന്നാണ് ഈ കുരിശ് മുകളിലേക്ക് വരുന്നത്. ഇവിടെ ഹെലികോപ്റ്ററിന് കാണാനുള്ള സിമ്പിളൊക്കെ ഇതുണ്ടോ, മുകളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശാണിതെന്നാണ് ഇപ്പം ഗിന്നസ് ബുക്കിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുവട്ടം കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നടന്ന് കയറി വരുന്ന സ്ഥലം ഫുള്ളും ഫ്രൂട്ട്സാണ് നട്ടു വെച്ചിരിക്കുന്ന ചെടികൾ. ഫ്രൂട്ട്സിൻ്റെ ചെടികൾ എന്തുണ്ടോ ഇവിടെ കാണാൻ, പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ താഴെ നടന്നു വരുന്ന വഴി മൊത്തം അങ്ങനെയാണ്. നമ്മൾ കാറിലാണ് ഇവിടേക്ക് കയറി വന്നത് കുറച്ച് ദൂരം, അതുകൊണ്ട് അതെല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലം കറക്റ്റായിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ അരുവിത്ര പള്ളിയുടെ ഒരു കുരിശുപള്ളിയാണിത്. ഇവിടെ ഞായറാഴ്ചകളിലൊക്കെ കുർബാന ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ധാരാളം കാഴ്ചകൾ ഈ പ്രദേശത്ത് കാണാനുണ്ട്. ഇതിന് ഈ പള്ളിയോടനുബന്ധിച്ച് തന്നെ ഒത്തിരിയുണ്ട് കാണാൻ കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പോകുന്നത് വാഗമൺ കുമളി കൂടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വാഗമണ്ണും കുമളിയൊക്കെ ഒന്ന് കാണാനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കണ്ടുപോകാം. ഇപ്പം നമ്മൾ വാഗമണിൽ എത്തിയിട്ടുണ്ട്. വാഗമണിലെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം സൂര്യനൊക്കെ നന്നായിട്ടൊന്ന് ഉദിച്ച് വന്നിട്ടുണ്ട്, വെയിലൊക്കെ ആയിട്ടുണ്ട്. മലനിരകളിലൊക്കെ മഞ്ഞും വെയിലും എല്ലാം കൂടെ കൂടി വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കേട്ടോ. അതിന് ആ മഞ്ഞിനിടയ്ക്കൂടെ സൂര്യപ്രകാശം വരുന്നത് കണ്ടോ, അടിപൊളി ഒരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ വാഗമണിലെ മലനിരകളൊക്കെ താണ്ടി നമ്മൾ ഇനി വാഗമണിലെ പുൽമേട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കാണുന്നത് വാഗമണിലെ മൊട്ടക്കുന്നുകളും അവിടുത്തെ പുൽമേടുകളൊക്കെയാണ്. വളരെ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വാഗമണ് ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ കുമളിയിലേക്ക് ഇനി പോകും. മലനിരകളിലെല്ലാം മഞ്ഞ് പൊതഞ്ഞ് കിടക്കുന്നുണ്ട്. അതിലേക്ക് സൂര്യൻ്റെ വെളിച്ചവും കൂടെ അടിക്കുമ്പം കിട്ടുന്ന ഒരു വ്യൂ നമ്മൾ വാഗമണൊക്കെ കാണുമ്പോൾ ഏറ്റവും രാവിലെ വന്ന് ഇതുപോലെ കാണണം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഓരോ യാത്രകളായിട്ട് കാണാട്ടോ. എല്ലാം വളരെ ഭംഗിയുള്ളതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ വാഗമണിലെ തേയിലത്തോട്ടങ്ങളാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത്. വശങ്ങളിലെല്ലാം തേയിലത്തോട്ടങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ വാഗമണിലെ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യാൻ നല്ല സൗകര്യമുള്ള ഒരു റോഡായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കടന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ കാഴ്ചയൊക്കെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പം റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല, ഇതുപോലെ ഒരു യാത്ര അങ്ങ് പോയാൽ മതി, നല്ല റിലാക്സേഷൻ കിട്ടുട്ടോ. പിന്നെ നമ്മളിപ്പോൾ വാഗമണ് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് പോയി കുമളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, വഴി സൈഡിൽ മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ മാറി ഇപ്പം കാപ്പിത്തോട്ടമായി, അതുപോലെ തന്നെ കുരുമുളകായി,
ഇത് കഴിയുമ്പോൾ നമ്മൾ ഇനി ഏലക്കാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന് കേട്ടോ. ആകാശമൊക്കെ കണ്ടോ, നല്ല തെളിഞ്ഞു നിൽക്കുന്ന ആകാശമാണ്. അപ്പം യാത്രകളൊക്കെ വെയിലുള്ള ദിവസമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭംഗി മൊത്തം ആസ്വദിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ആകാശം കണ്ടോ, നല്ല ഭംഗിയാണ് ആകാശം കാണാൻ. ഒരു പടം വരച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെയുണ്ട് ഇപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ. അപ്പം യാത്ര ഇപ്പം കാപ്പിത്തോട്ടം പിന്നിട്ട് ഇനിയിപ്പം കുറച്ച് ഏലക്കാടുകളിലേക്ക് കയറി. ഇനി നമ്മൾ കുമിളിയുടെ ഒരു കയറ്റം കയറുന്നുണ്ട്. അവിടെ കുറച്ച് ഏലക്കാടുകളും പിന്നെ ചെറിയ ചെറിയ ഫോറസ്റ്റുകളൊക്കെയാണ്. ഈ കയറ്റം കയറി നമ്മൾ കുമിളിയുടെ മുകളിൽ ടോപ്പിലെത്തും. അവിടെ കഴിയുമ്പോൾ നമ്മുടെ കേരളം അങ്ങ് തീരും ഏതാണ്ട്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായി. അപ്പോൾ കാഴ്ചകൾ കണ്ടുപോകാം. ഇപ്പം മുകളിലൊക്കെ ഏലക്കാടാണ് കേട്ടോ, ഏലക്കാടിൻ്റെ അകത്തൂടിയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ, നല്ല ശുദ്ധമായ വായുവും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇടുക്കി ജില്ലയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കളറാണ്, നല്ല പച്ചപ്പുണ്ട്, അതുപോലെ തന്നെ പൂക്കൾ. വഴി സൈഡിലൊക്കെ വെറുതെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാം. വീടുകളൊക്കെ നന്നായിട്ട് പെയിന്റ് ചെയ്ത് നല്ല കളർഫുള്ള പെയിന്റുകളാണ് ചെയ്യുന്നത്. ടൗൺ ഏരിയയിലൊക്കെയാണ് നമ്മൾ ലൈറ്റ് കളേഴ്സ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇടുക്കി, പ്രത്യേകിച്ച് ഈ കുമിളി ഏരിയ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഫുള്ള് കളേഴ്സാണ്, നല്ല പെയിന്റുകളാണ് ബിൽഡിങ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മരങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഇടുക്കി ജില്ലയിൽ ഈ കുമിളി ഏരിയയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ്. അവരത് കമ്പെല്ലാം വെട്ടി വെട്ടി നിർത്തും. അപ്പോൾ ചെറിയ മരങ്ങളാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഈ പ്ലാവ് ആഞ്ഞിലിയൊക്കെ വലുതായിട്ട് നിൽക്കും. പക്ഷേ ഇവിടെ ഈ ഏരിയയിൽ വരുമ്പോൾ ഈ മരങ്ങൾക്കൊക്കെ എന്ത് ഭംഗിയാണ്. പ്ലാവൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. അവരത് കമ്പ് മുറിച്ച് മുറിച്ച് അതിൻ്റെ താഴെ മുഴുവൻ കൃഷി ഏരിയ ആയതുകൊണ്ട് കൃഷിക്ക് ഈ വലിയ എരമ്പ് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് കമ്പ് വെട്ടി വെട്ടി നിർത്തും. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കുമിളിയുടെ മുകളിൽ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. കമ്പം തേനി റൂട്ടിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. എന്തോ ഒരു ഭംഗിയാണോ കാണാൻ, വലിയൊരു ഫോറസ്റ്റാണ്. അത് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഒത്തിരി വളവുകളൊക്കെ ഉണ്ട്. കുറേ സമയമായിട്ട് ഈ നീലവണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ കളർ കേട്ടോ, അല്ല സൂപ്പർ ഒരു കളറാണ് അതിൻ്റെ. അപ്പം അതിങ്ങനെ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം അതിനെ കാണിക്കും, കുറച്ച് സമയം കാണിക്കാതെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ കമ്പം തേനി റൂട്ടിലേക്കാണ് ഈ ഫോറസ്റ്റ് ഇറങ്ങി താഴേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അത് കുമിളിയിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഫോറസ്റ്റിനും അപാരം ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞു. ഇതാ ഒരു ബസ് വരുന്നു തമിഴ്നാടിൻ്റെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. നമ്മുടെ അയൽ സംസ്ഥാനമല്ലേ, അപ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രദേശം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് തമിഴ്നാട്. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ ജീവിത രീതികളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്കും. പക്ഷേ യാത്ര ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ തമിഴ്നാട്. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോഴാണ് ഈ ആദ്യമായിട്ട് ഞാൻ തമിഴ്നാട് കാണുന്നത്. ഇപ്പോൾ വേളാങ്കണ്ണിക്കൊക്കെ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പത്തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഈ സ്ഥലത്തൂടെയൊക്കെ യാത്ര ചെയ്യണം. അതുപോലെ ഈ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി ഞാൻ നാളുകളായിട്ട് കൊതിച്ചിട്ടാണ് ഇന്നത് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണെങ്കിൽ നമുക്ക് കണ്ണിനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. തെങ്ങിൻതോപ്പാണ് ഒരു സൈഡ് മുഴുവൻ, വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുഴുവൻ വാഴത്തോപ്പാണ് കേട്ടോ. കേരം തിങ്ങും കേരളനാടെന്ന് പറയുന്ന വെറുതെയാണ് ഇത് കണ്ടപ്പം ഞാൻ വണ്ടിയിലിരുന്ന് പറയുകയാണ്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ തെങ്ങാണ് ഇവിടെയുള്ളത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് നാട്ടിലേക്ക് ഈ കരിക്കൊക്കെ എപ്പോഴും കൊണ്ടിരുന്നത്. അതുപോലെ വാഴയില, ചോറുണ്ണാനുള്ള വാഴയില, ഇതൊക്കെ ഇവിടുന്നാണ് കൊണ്ടിരുന്നത്. നമ്മളോർക്കും നമ്മുടെ കേരളത്തിലാണ് എല്ലാം ഉള്ളതെന്ന്. പക്ഷേ കൃഷിയുടെ കാര്യത്തിൽ കേരളം ബിഗ് സീറോയാണ് കേട്ടോ, തമിഴ്നാടിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണേ.
നമുക്ക് ഇല വെട്ടാൻ വേണ്ടി മാത്രമായിട്ട് വാഴ നടാൻ പറ്റുമെന്ന് ഞാൻ ഈ യാത്രയിലാണ് മനസ്സിലാക്കിയത് കേട്ടോ. ഇവിടെ ഒത്തിരി വാഴ ഇല വെട്ടാൻ വേണ്ടി മാത്രമാണ്, അവിടെ കൊലയുണ്ടാകുന്നില്ല. അപ്പം ആ വാഴത്തോപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറവശത്ത് ഒരു വലിയ മലനിര കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറം കേരളമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം കേരളത്തിനെയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന ഒരു കോട്ട പോലെ അതേ നിൽക്കുന്നു ആ മല. ആ മലയുടെ മടിത്തട്ടിലാണ് ഈ കൃഷി മുഴുവൻ നടക്കുന്നത് കേട്ടോ. ഇവിടുത്തെ കൃഷി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം, അതുപോലെ തന്നെ അത്ഭുതവും തോന്നും. അപ്പം ബാക്കി കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ഷെഡുകളുണ്ട്, സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ കൃഷിയിടങ്ങളിലെല്ലാം ഈ കറണ്ടിൻ്റെ ലൈൻ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇലക്ട്രിസിറ്റിയും പിന്നെ അതുപോലെ തന്നെ വാട്ടറും ഫ്രീ ആയിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ മാവിൻ തോട്ടങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വഴിയുടെ രണ്ട് വശത്ത് മാവിൻ തോട്ടം ഉണ്ടായിരുന്നു, നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവിൻ തോപ്പ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് പുളി, നമ്മുടെ വാളംപുളി. ഇവിടെ ധാരാളം രസം സാമ്പാർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പുളി ധാരാളമായിട്ടുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നതും അല്ലാതെ റോഡ് സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാൽ ഈ കൃഷിത്തോട്ടം എന്ത് രസമാണ് കാണാൻ. ഇതാണ് പ്രകൃതിയുടെ മടിത്തട്ടം എന്ന് പറയുന്നത്, എന്തോ ഭംഗിയാണ് കാണാനെന്ന്. അപ്പോൾ ഇത് കണ്ട് ഇവിടെയൊക്കെ കൃഷി നടക്കുന്നതുണ്ട്, തൈ നട്ടിട്ടുണ്ട്, പിന്നെ കിളച്ചൊരുക്കുന്നിടമൊക്കെ ഉണ്ട് കേട്ടോ. പല രീതിയിലാണ് ഇവിടെ. പിന്നെ കുറേ സ്ഥലത്ത് പടവലങ്ങ, വലിയ പടവലങ്ങ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ മുന്നേ കാണുന്ന സ്ഥലം പടവലങ്ങത്തോട്ടമാണ്. അപ്പം കൃഷി കഴിഞ്ഞിടമുണ്ട്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നിടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാഴ്ചകൾ ഇനിയും കണ്ട് നമുക്ക് വേഗം മുന്തിരിത്തോട്ടത്തിലേക്ക് എത്താം. അങ്ങനെ അവസാനം കാത്ത് കാത്തിരുന്ന മുന്തിരിത്തോട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമേ കണ്ട മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ വണ്ടി നിർത്തി ചാടി ഇറങ്ങി. കാരണം എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ഈ മുന്തിരിത്തോട്ടത്തിൽ കൂടി ഒന്ന് നടക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇറങ്ങിയപ്പോൾ വലിയൊരു തോട്ടം തന്നെയാണിത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നു പോകുന്നുണ്ട്, പക്ഷേ ഇത് മുന്തിരി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ഇവിടെ മുന്തിരി ഉള്ളത് കേട്ടോ. അത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. ഈ ഏരിയ മുഴുവൻ മുന്തിരിത്തോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ വെട്ടി ഒതുക്കി ഒന്ന് നിർത്തിയിരിക്കുകയാണ് പുതിയ ഇത് ശിഖരങ്ങൾ പൊട്ടാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. ഈ തോട്ടം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ആ തോട്ടത്തിലാണ് നല്ല മുന്തിരിക്കൊലകളുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഇത് ആദ്യം കാണുന്നതല്ലേ, അപ്പം നമ്മൾ ഇവിടേക്ക് പോവാണ് ആകാംക്ഷയോടെ. ഇത് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കൂടെയുള്ളൊരു വഴിയാണ് കേട്ടോ. അപ്പം ഈ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് കാണാനുള്ള മുതിരിങ്ങ നിൽക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ചുവടെല്ലാം ഞാൻ കണ്ട് ആദ്യമായിട്ട് കാണുന്നൊരു കൃഷിയല്ലേ, അപ്പം അതിനെല്ലാം കണ്ട് മനസ്സിലാക്കി പോവുകയാണ്. ഇതിൻ്റെ ചുവടിൽ മുഴുവൻ ചാരമാണ് ഇട്ടിരിക്കുന്നത്. അതെന്നെ പ്രത്യേകം ആകർഷിച്ച ഒരു കാര്യമാണ് കേട്ടോ, വളമായിട്ട് അവർ ചാരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നടന്ന് നടന്ന് നമ്മളിതാ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആദ്യം കണ്ട മുന്തിരിക്കൊലയെ ഞാനൊന്ന് തലോടി കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ. അപ്പം ഇതാണ് ഏറ്റവും ആദ്യം കണ്ടൊരു മുന്തിരിക്കൊല. അത്രയ്ക്ക് നല്ല കൊലയൊന്നും അല്ലായിരുന്നു. അപ്പം അങ്ങ് കണ്ടപ്പോൾ തന്നെ ഞാൻ അവർക്കെല്ലാം ഹായ് പറഞ്ഞ് ഞാൻ കയറി പോവുകയാണ് അകത്തേക്ക്. അപ്പം ഇനി ഞാൻ അകത്തേക്ക് കയറിയിട്ട് ഞാൻ മുന്തിരിക്കൊലയെ തലോടുന്നു മുത്തുന്നു എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അതുപോലെ ഒത്തിരി കളിപ്പാട്ടങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ, പല സമ്മാനങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിലും അപ്പുറമായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇത് ആഗ്രഹിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പം ഇവിടെ ഈ തോട്ടത്തിൽ കുറേയൊക്കെ മുന്തിരിങ്ങകളുണ്ട്, പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇനി നമ്മൾ കാണുന്ന തോട്ടത്തിലാണ് റിയൽ ആയിട്ടുള്ള നല്ലൊരു തോട്ടം. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. മുന്തിരി കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി സന്ദർശകർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവരെ ഒന്നും അധികം ഒന്നും കാണിക്കാതെ മുന്തിരി മാത്രമാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഓരോന്നിനെയും തൊട്ട് തലോടി അവരോട് ഇങ്ങനെ കുശലം പറയുകയാണേ. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. അവിടെ കയറിയപ്പോൾ തൊട്ട് എൻ്റെ മുഖത്തൊന്ന് ചിരി മാഞ്ഞിട്ടില്ല, അതുപോലെ എൻ്റെ തല താന്നിട്ടുമില്ല. ഞാൻ ഈ ഓരോ മുന്തിരിയെയും നോക്കി അവരെ മുത്തി ഉമ്മ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ഈ കാണാൻ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന മുന്തിരിങ്ങ വിൽക്കാനുള്ളതല്ല കേട്ടോ. ഇവരത് കുറച്ച് ഡാമേജ് ആയി കഴിയുമ്പോൾ
കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൾക്കാർക്ക് വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊലകൾ തപ്പി പിടിച്ച് അവർക്കെല്ലാം ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മുന്തിരിക്ക് വിഷം അടിക്കുന്നു എന്നൊക്കെ പറയും, പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ സന്തോഷം കൊണ്ട് എനിക്ക് ഇതിനെ ഓരോന്നിനെയും തലോടി നടക്കാനാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരും ബഹളമൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ ഉണ്ട്, അവരെ നിയന്ത്രിക്കാൻ ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. ഞാനിതൊന്നും കാണുന്നില്ല, ഞാൻ മുന്തിരിക്കാത്തൂടെ അങ്ങോട്ട് എൻ്റെ സന്തോഷം പങ്കുവെച്ച് അങ്ങ് നടന്നു കേട്ടോ കുറേ സമയം. അപ്പോൾ ചിക്കു കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഏറ്റവും നല്ല മുന്തിരിക്കൊല തപ്പി പിടിച്ച് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോസ് എടുത്തു, എങ്ങനെ പോസ് ചെയ്യണമെന്നൊക്കെ നോക്കി. അപ്പം അതുപോലെ ഇവിടെ എല്ലാ സീസണിൽ ചെന്നാലും ഇവിടെ മുന്തിരി ഉണ്ട് ഈ കമ്പത്ത്. അപ്പം നമുക്ക് മഴയില്ലാത്ത സമയം നോക്കി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ഏത് സമയത്താണെങ്കിലും ഇവരിങ്ങനെ കുറച്ച് സ്ഥലത്ത് നിർത്തിയിരിക്കും വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം പറ്റുന്നവരെല്ലാം ഇതൊന്ന് പോയി കാണണം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കണ്ടാണേലും ഇത് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ മുന്തിരി തൂക്കി വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ തോട്ടത്തിലല്ല, ഇവരുടെ തന്നെ അടുത്തുള്ള ഒരു തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞേ. അവിടെ ബോക്സുകളിൽ നിറച്ച് മുന്തിരി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടുന്നത് കേട്ടോ. അവരത് അവിടെ തന്നെ തൂക്കി എടുത്ത് തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും വാങ്ങുന്നുണ്ട്, ഞങ്ങളും അത് വാങ്ങാൻ അവിടെ നിൽക്കുകയാണ്. പിന്നെ വേഗം നമുക്ക് അടുത്ത തോട്ടത്തിലേക്ക് പോകണം, അവിടെ ഇതിലും നല്ല മുന്തിരി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ ഇവിടെ ആള് കൂടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് തന്നെ നോക്കിയപ്പോൾ അവിടെ മുന്തിരിയുടെ ജ്യൂസ് വിൽക്കുകയാണ് കേട്ടോ. ഇത് ഈ മുന്തിരി വെള്ളം ചേർക്കാതെ മുന്തിരി തന്നെ അടിച്ച് ജ്യൂസാക്കി തരികയാണ്. മധുരവും ചേർക്കുന്നില്ല, വെള്ളവും ചേർക്കുന്നില്ല. അപ്പം ആ ജ്യൂസും ഞങ്ങൾ ഒരു ഗ്ലാസ്സേ വാങ്ങിച്ചുള്ളൂ, അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ വൃത്തി അത്രയ്ക്ക് പോരായിരുന്നു. അവരാ അടിക്കുന്ന ലേഡീസ് എല്ലാം മുന്തിരി അവർ കുറച്ച് വെള്ളത്തിൽ തന്നെ കഴുകി കഴുകിയ വെള്ളം ഇങ്ങനെ തീരെ വൃത്തികേടായി കിടക്കായിരുന്നു. എങ്കിലും ഇത് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. അപ്പം ഞങ്ങളും രണ്ട് ബോക്സ് മുന്തിരി വാങ്ങിക്കുകയാണ്, വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ മുന്തിരി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇവിടെയാണ് ഈ ജ്യൂസ് അടിക്കുന്ന ചേച്ചിമാർ. അപ്പം ആ നേരത്തുണ്ടായിരുന്നവരെല്ലാം ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതുണ്ട്, അവരവിടെ ഒരു ചെറിയ പാത്രത്തിലാണ് ഇത് കാച്ചരുവത്തിൽ ചെറിയ ഈ തൊട്ടിക്കകത്താണ് കഴുകുന്നത്. അപ്പം ഞങ്ങൾക്ക് അത്ര തൃപ്തിയായില്ല, അതുകൊണ്ട് ഒരു ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ചുവെച്ച് ഞങ്ങളിതാ ഇവിടുന്ന് യാത്ര പറഞ്ഞ് അടുത്ത തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അടുത്ത തോട്ടത്തിലെത്തുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള മുന്തിരി നമുക്ക് കാണാൻ പറ്റുന്ന, അത്രയ്ക്ക് ഒറിജിനൽ തോട്ടമാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ പച്ചയാണ്, നമ്മൾ കയറി ചെല്ലുന്നത് ഇതാ പച്ച മുന്തിരിയാണ് കാണുന്നത്. അതിനിടയ്ക്ക് ചില കള്ളന്മാർ പഴുത്തു വന്നിട്ടുണ്ട്. അത് എന്താണെന്നറിയത്തില്ല കണ്ടോ, എല്ലാത്തിൻ്റെയും കൂടെ കുറച്ച് പേര് പറഞ്ഞാൽ കേൾക്കാത്തവരാണ്, അവർ പഴുത്തു പഴുത്തു വരുന്നുണ്ട്. എങ്കിലും നല്ല ഭംഗിയാണിത് കാണാൻ കേട്ടോ. മുന്തിരിയുടെ ഓരോ സ്റ്റേജും ഈ തോട്ടത്തിൽ നിന്ന് കാണാൻ പറ്റി. തീരെ ചെറുതുണ്ട്, അതുപോലെ തന്നെ പച്ച, പകുതി മൂപ്പായത്, മുക്കാൽ മൂപ്പായത്. പിന്നെ ഇതിൻ്റെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നിറച്ച് വിളഞ്ഞ മുന്തിരി കിടപ്പുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. അപ്പം ഇവിടെയും ധാരാളം യാത്രക്കാർ വന്നിട്ടുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെയും മുന്തിരി തൂക്കി വിൽക്കുന്ന ഒരു ഷെഡും ഉണ്ട് കേട്ടോ. അപ്പം മുമ്പോട്ട് പോയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാവേ. ഈ തോട്ടത്തിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ തോട്ടത്തിലും അങ്ങനെ ആയിരിക്കാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു സൈഡിൽ പച്ച തന്നെ, വേറൊരു സൈഡിൽ ഇത് പച്ചയും കറുപ്പും എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്, പകുതി പഴുപ്പൊക്കെ ആയതാണ് കേട്ടോ. ഇനി മുമ്പോട്ട് പോകുമ്പം പഴുത്തത് തന്നെയാണ് കാണുന്നത്. ഇവിടം തൊട്ട് അങ്ങോട്ട് പഴുത്ത മുന്തിരി മാത്രമാണ്. അപ്പം ഞാൻ അവിടെ കുറേ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്തേക്കൊന്ന് മാറി അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ നോക്കിയായിരുന്നു. അവർ ചെയ്യുന്നത് ആ മുന്തിരിക്കൊലയെ വളരെ സൂക്ഷ്മതയോടെ നോക്കി അതിനകത്ത് കേടായിട്ടുള്ള മുന്തിരിങ്ങ എല്ലാം അവരെ ചെറിയൊരു കത്തിയുണ്ട്, അവരെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വളരെ സൂക്ഷ്മതയോടെ ഓരോ കൊലയും കണ്ടിച്ചെടുത്തിട്ട് അവർ പായ്ക്ക് ചെയ്യുകയാണ്. ആ
ആ കൊലകളാണ് ഈ പാക്കറ്റുകളാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്. നമ്മളിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാനിത് ആ ജോലിക്കാരുടെ അടുത്തേക്ക് ഒന്ന് മാറി നിന്നൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു അവരെന്താ ചെയ്യുന്നതെന്ന് കേട്ടോ. വളരെ സൂക്ഷ്മതയോടെയാണ് ഈ ലേഡീസ് ഉണ്ട് ജെന്റ്സ് ഉണ്ട് അവർ ആ ജോലി ചെയ്യുന്നത്. പക്ഷെ ഈ മുന്തിരിങ്ങയൊക്കെ കണ്ടാൽ ഇതേ വിഷം ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നേ ഇല്ല. നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുന്നു കേട്ടോ മുന്തിരിങ്ങ. നമ്മൾക്ക് ചില സമയത്ത് കിട്ടുന്ന മുന്തിരിങ്ങയിൽ എന്തോ ഒരു നീല നിറത്തിലൊക്കെ കാണാം. ഇത് കണ്ടോ എന്ത് ക്ലീൻ ആയിട്ടാണ് മുന്തിരിങ്ങ നിൽക്കുന്നതെന്ന്. ഇതിൽ നിന്ന് പറിച്ച് ഒരെണ്ണം കഴിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും വിഷമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ല എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തെ മാത്രം ഞാൻ അങ്ങ് നിയന്ത്രിച്ചു കേട്ടോ. അപ്പൊ ചേച്ചിമാരുടെ അടുത്ത് പോയി ഞാൻ അതെങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നോക്കി കണ്ടിട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് മാറുകയാണ്. സന്ദർശകർക്ക് കാണാൻ ഇവിടെയും ഒരു ഏരിയ തന്നിട്ടുണ്ട് കേട്ടോ. ആ ഏരിയയിലാണ് സന്ദർശകർ ഫോട്ടോ എടുക്കുന്നതും കാണുന്നതും. ആ ഭാഗത്തെ മുന്തിരിങ്ങ നമ്മളെപ്പോഴും തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വരുന്നവരെല്ലാം തൊടുകയും മുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെപ്പോലെ അത്രക്കില്ല എന്നാലും. അപ്പം അത് അവർ വിൽക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല, അത് അവർ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതുണ്ട് അവിടെ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കുറേ പെട്ടികൾ വെച്ചിട്ടുണ്ട്. ഈ പെട്ടികളിലെല്ലാം അവരെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുന്തിരിങ്ങ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാവേ. ഈ തോട്ടം വളരെ നല്ലൊരു തോട്ടമാണേ. നിറച്ച് മുന്തിരിക്കൊലകള് ഏക്കർ കണക്കിന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മുന്തിരി തൂങ്ങി തൂങ്ങി നിൽക്കുന്നൊരവസ്ഥ. ഇത് കൂടുതൽ നല്ലൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഇനി കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും നല്ലൊരു കാഴ്ചയാണ് ഞാൻ ആഗ്രഹിച്ച് കാണാൻ പോയതാണ്. എങ്കിലെനിക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും ഞങ്ങൾ വലിയ വലിയ കൊലകളൊക്കെ നോക്കി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ചുറ്റി നടന്ന് മുഴുവൻ കാണുകയാണ്. ഇതിൽ നിന്ന് പറിച്ച് കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം മാത്രം ഞാൻ അങ്ങ് അടക്കി വെച്ചു കേട്ടോ. നമുക്ക് കഴുകാതെ കഴിക്കാൻ പറ്റില്ല. കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു വിരോധാഭാസം എന്താന്ന് വെച്ചാൽ എനിക്ക് മുന്തിരി കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കാണാൻ മാത്രമാണ് ഇഷ്ടം. മുന്തിരി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വളരെ വലുതാണേ. അപ്പം നിങ്ങളും ഇടയ്ക്കൊക്കെ ഇതുപോലെ യാത്ര ചെയ്യുക, മനസ്സിനെ റിലാക്സ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ മുന്തിരിക്കൊലയെ കുറേ സമയം ഇങ്ങനെ നോക്കി പിടിച്ചോണ്ട് നിന്നു. അത് കഴിയുമ്പം ചിക്കുവിൻ്റെ ഒരു കുസൃതി കാണാം. ഇതിന് മാത്രം എന്താണ് ഈ മുന്തിരിക്കൊലയ്ക്ക് കാണാനിരിക്കുന്നതെന്ന് അവൾ ഇച്ചിരി കഴിയുമ്പോൾ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സുന്ദരമായി കാഴ്ചയുടെ അനുഭവം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്ത വീഡിയോ കുറച്ച് ലെങ്ത് ആയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ചിക്കു ആ മുന്തിരിക്കൊലക്കായിട്ട് നോക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതെന്നെ എൻ്റെ മമ്മയുടെ അടുത്ത് ഇതിന് മാത്രം നിനക്ക് പറയാനുള്ളതെന്ന് ഓർത്തിട്ട് മുന്തിരിക്കൊലക്കായിട്ട് റിഞ്ഞുള്ളും കൂടെ വെച്ച് കൊടുത്തോള്. കുശുമ്പോണ്ടായിരിക്കുവേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.